ചെറുവത്തൂരിനെ വോളിബോൾ പെരുമയിലെത്തിക്കാൻ പരിശീലന പരിപാടികളുമായി മഹാകവി കുട്ടമത്ത് സ്മാരക സമിതി. പുതുതലമുറയെ വോളിബോളിലേക്ക് ആകർഷിക്കാനും താരങ്ങളെ സൃഷ്ടിക്കാനുമുള്ള പ്രവർത്തനങ്ങളാണ് സമിതി ഏറ്റെടുത്തിരിക്കുന്നത്. ചെറുവത്തൂരിന്റെ മണ്ണിൽ നിന്നും വോളിബോൾ താരങ്ങളെ വാർത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് മഹാകവി കുട്ടമത്ത് സ്മാരക സമിതി നടത്തിവരുന്നത്. വോളിബോളിൽ പറയത്തക്ക പാരമ്പര്യമൊന്നുമില്ലാത്ത ചെറുവത്തൂരിനെ വോളിബോൾ എന്ന കായിക വിനോദത്തിന്റെ പേരിൽ കൂടി അടയാളപ്പെടുത്തണമെന്നാണ് സമിതിയുടെ ലക്ഷ്യം. ഇതിന്റെ ആദ്യ ചുവടെന്ന നിലയിലാണ് രണ്ടു മാസത്തെ പരിശീലനം സംഘടിപ്പിച്ചത്. ഇതിനോടകം 50 ദിവസം പിന്നിട്ട ക്യാമ്പിൽ ചെറുവത്തൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും 32 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. രാവിലെ 5:30 മുതൽ 8 മണിവരെയാണ് പരിശീലനം. ശേഷം പോഷകാഹാര വിതരണവും ഉണ്ട്. പൂർണ്ണമായും സൗജന്യമായി നടത്തുന്ന ക്യാമ്പിൽ 10 വയസ്സുമുതലുള്ള കുട്ടികളെയാണ് പങ്കെടുപ്പിക്കുന്നത്. സ്വന്തമായി മികച്ച ഒരു വോളിബോൾ കോർട്ടും സമിതി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ ഭൂമി പാട്ടത്തിനടുത്ത് 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോർട്ട് നിർമ്മിച്ചത്. പ്രശാന്ത് മയ്യിൽ, ഉണ്ണികൃഷ്ണൻ തളിയിൽ, ഒളിമ്പ്യൻ സുമേഷ് എന്നിവരാണ് പരിശീലകർ. നമ്മുടെ നാട്ടിൽ വോളിബോൾ എന്ന് പറയുന്ന ഒരു കായിക ഇനത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി കുട്ടികൾക്ക് 2 മാസക്കാലത്തെ ഒരു വോളിബോൾ പരിശീലനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ 2 മാസ പരിശീലനം ഒരു 48 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഫെബ്രുവരി 7 ഇതിൻ്റെ സമാപനം നമ്മൾ ഉദ്ദേശിക്കുന്നത്. 32 കുട്ടികൾ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നു. രാവിലെ 5:30 മുതൽ 8 മണിവരെയാണ് ഈ പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ചെറുവത്തൂരെയും അതുപോലെ സമീപ പ്രദേശങ്ങളിലെയും ഒക്കെ കുട്ടികൾ ആണ് ഇതിലെ പങ്കാളികളായി വരുന്നത്. അവർക്ക് ഈ പരിശീലന ശേഷം പോഷകാഹാരങ്ങൾ ഒക്കെ നൽകിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചത്. തികച്ചും സൗജന്യമായാണ് നമ്മുടെ ഈ സ്മാരക സമിതി ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമിതി പ്രസിഡന്റ് ഡോക്ടർ PV കൃഷ്ണകുമാർ, സെക്രട്ടറി മനോജ് കുമാർ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. പരിശീലന ക്യാമ്പ് ഫെബ്രുവരി 7 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.